നമസ്കാരം മലയാള ചലച്ചിത്ര ഗാന ശാഖയിൽ വേറിട്ട ചിന്തകളും വാക്കുകളുമായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന കവിയുടേത് അമ്മ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഓർമ്മയായിട്ട് ഇന്ന് പന്ത്രണ്ട് ആണ്ടുകൾ പൂർത്തിയാകുന്നു അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച കാവ്യ സുഗന്ധം ഇന്നും മലയാളികളുടെ മനസ്സിൽ അനശ്വരമായി നിലനിൽക്കുന്നു ഗിരീഷ് പുത്തഞ്ചേരിയെ ഓർക്കുമ്പോൾ ഒട്ടേറെ ഗാനങ്ങൾ മനസ്സിലേക്കെത്തും അതിലേത് ആദ്യമെന്നത് ഓരോരുത്തർക്കുമുള്ള അനുഭവങ്ങളെ വച്ച് പറയാൻ സാധിക്കൂ സമ്മറിൻ ബദ്ലഹേമിലെ എത്രയോ ജന്മമായി ആറാം തമ്പുരാനിലെ ഹരിമുരളീരവം രണ്ടാം ഭാവത്തിലെ മറന്നിട്ടുമെന്തിനോ ബാലേട്ടനിലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയിലെ നന്ദനത്തിലെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്നിങ്ങനെ നിരവധി നിരവധി ഗാനങ്ങളിലൂടെ കവി ഇന്നും ജനപ്രിയനാണ് മലയാള സിനിമാ ശാഖയെ പുഴ പോലെ ശക്തമായി ഒഴുകാൻ സഹായിച്ച എത്രയോ ഗാന രചയിതാക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെക്കാളേറെ ഇപ്പോഴുള്ളവർ പുത്തഞ്ചേരിയെ ഓർക്കാൻ കാരണം എന്തായിരിക്കാം അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ അത്രയ്ക്ക് ശക്തമായതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും പതിഞ്ഞിരിക്കുന്നത് ഒന്നും ഗഹനമായിരുന്നില്ല പുത്തഞ്ചേരി കവിതകളിൽ വളരെ ലളിതമായ എഴുത്തുശൈലി ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാവുന്ന വരികൾ അവയ്ക്ക് അനുഗ്രഹീതരായ സംഗീത സംവിധായകർ നല്ല നല്ല ഈണങ്ങൾ നൽകി രവീന്ദ്രൻ മാഷും വിദ്യാസാഗറും എം ജയചന്ദ്രനുമൊക്കെ പുത്തഞ്ചേരിയെ അനശ്വരനാക്കി നിർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളാണ് ഏകദേശം രണ്ടായിരത്തി ഗാനങ്ങളാണ് പുത്തഞ്ചേരി മലയാളിക്ക് സമ്മാനിച്ചത് ഇനിയുമേറെ എഴുതാനുണ്ടായിരുന്നു ആ കവിക്ക് പക്ഷേ കാലം ചിലതെല്ലാം പെട്ടെന്ന് കൊണ്ടുപോകുമെന്നല്ലേ ഗാനങ്ങൾക്ക് പുറമെ മലയാളി ഇഷ്ടപ്പെട്ട കുറച്ചു സിനിമകൾക്ക് കൂടി അദ്ദേഹം കഥ എഴുതി മേലെപ്പറമ്പിൽ ആൺവീട് കിന്നരി പുഴയോരം എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്കു വേണ്ടിയാണ് അദ്ദേഹം കഥ എഴുതിയത് വടക്കുംനാഥൻ പല്ലാവൂർ ദേവനാരായണൻ ബ്രഹ്മരക്ഷസ് എന്നിവയ്ക്ക് തിരക്കഥയും എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന കവിയായിരുന്നു ഗിരീഷ് അദ്ദേഹം സ്വന്തമായി സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു വടക്കും നാഥൻ പക്ഷേ ചില കാരണങ്ങളാൽ അത് സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത് ഷാജൂൻ കാരിയാലിനായിരുന്നു മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യുമെന്ന് പലതവണ പുത്തഞ്ചേരി സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മോഹം സഫലമാകുന്നതിന് മുമ്പേ അദ്ദേഹം പേന താഴെ വച്ചു പക്ഷേ പുത്തഞ്ചേരിയുടെ ഒരു ഗാനമെങ്കിലും മൂളാതെ മലയാളിക്ക് ഒരു ദിവസം പൂർത്തിയാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം അതുല്യമായ പ്രതിഭയ്ക്കുള്ള അംഗീകാരമായി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ കഥാവിശേഷൻ രണ്ടായിരത്തി മൂന്നിൽ ഗൗരിശങ്കരം രണ്ടായിരത്തി രണ്ടിൽ നന്ദനം രണ്ടായിരത്തി ഒന്നിൽ രാവണപ്രഭു തൊണ്ണൂറ്റി പുനരധിവാസം തൊണ്ണൂറ്റിയേഴിൽ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് തൊണ്ണൂറ്റിയഞ്ചിൽ അഗ്നിദേവൻ എന്നീ ചിത്രങ്ങൾക്ക് മികച്ച ഗാന ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി എട്ടിൽ മാടമ്പി രണ്ടായിരത്തി ആറിൽ വടക്കും നാഥൻ രണ്ടായിരത്തി നാലിൽ മാമ്പഴക്കാലം എന്നീ ചിത്രങ്ങൾക്ക് ഏഷ്യാനെറ്റ് പുരസ്കാരം എന്നിങ്ങനെ നിരവധി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി സൂര്യകിരീടമോ ഹരിമുരളീരവമോ പിന്നെയും പിന്നെയുമോ പാടാതെ ഒരാൾ മലയാളിയാണ് എന്ന് പറയാനാവില്ല കവിയുടെ ഓർമ്മകളാൽ സഹൃദയർ ഓരോ ഫെബ്രുവരി പത്തിനും അദ്ദേഹം അമ്മ മലയാളത്തിന് നൽകിയ സംഭാവനകൾ ഓർക്കുന്നു വെബ് ഡെസ്ക് തത്വമ്യന്യൂസ്